അവൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമക്കൾക്ക് പരീക്ഷകളുണ്ട്, അത് സഹിക്കണം. പരീക്ഷ മാറിപ്പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷ സഹിക്കണം. എക്സാമിന് സമയത്ത് ഉണ്ടയിട്ട് പോയാലോ? അങ്ങ് മുങ്ങി, മൊബൈലും ഓഫാക്കി. നീ ആ കിടപ്പ് അവിടെ കിടക്കുകയുള്ളൂ, അടുത്ത ക്ലാസ് കയറുകയല്ല. പരീക്ഷ സഹിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ, പരീക്ഷ കഴിയുമ്പോഴാ നീ ആളെങ്ങനെ ഉണ്ടെന്ന് തെളിയാൻ പോകുന്നത്. ഇവിടെ നിങ്ങളെ കണ്ടപ്പോൾ ഇളകി പറഞ്ഞതല്ല, അനുഭവത്തിൽ നിന്നായി പറയാന്ന്. പരീക്ഷ സഹിക്കണം. ആ പരീക്ഷ കഴിയുമ്പം നീ ഒന്നുകൂടെ നന്നായിട്ട് തെളിഞ്ഞു വരും. ഞാൻ എപ്പോഴും പറയാനുണ്ട്, പഠിക്കുന്ന പിള്ളേർ, നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് വലിയ പരീക്ഷ വരണം വരണമെന്ന. അവർ ആ ഡേറ്റ് നോക്കിയിരിക്കും, വലിയ പരീക്ഷ. പണ്ടൊക്കെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ. അപ്പൊ പിള്ളേർ പറയും, വലിയ പരീക്ഷ ഇന്ന് അത് വരണം വരണമെന്നാ പഠിക്കുന്ന പിള്ളേരുടെ പ്രാർത്ഥന. ഉടപ്പി നടക്കുന്നവന്റെ പ്രാർത്ഥന, ദൈവമേ വലിയ പരീക്ഷ വരരുത്, അഥവാ വന്നാൽ സ്കൂളിന് തീ പിടിക്കണം, സാറ് ചത്തു പോകണം. കാരണം ഇവൻ ക്ലാസ്സിലും കയറിയിട്ടില്ല, അന്നെന്നുള്ള പോഷനും പഠിച്ചിട്ടില്ല, അറ്റൻഡൻസും ഇല്ല. ഇവനെ പറഞ്ഞാണ്ട് ഇപ്പറുക്കി ഇടവഴിക്ക് നിൽക്കുക, പഠിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ ഇവനെ എഴുതിയാൽ ഇവൻ തീർന്നു പോകും. എന്നാൽ ക്ലാസ്സിൽ പഠിച്ച് അറ്റൻഡൻസ് കൃത്യമായിട്ട് അവൻ കിട്ടി, അന്നെന്നുള്ള മോശം പിടിച്ച്, ക്ലാസ് ടീച്ചറെ ശ്രദ്ധിച്ച്, അന്നെന്നുള്ള ഹോംവർക്കും ചെയ്ത്, അന്നെന്നുള്ള പാഠങ്ങൾ നന്നായി പഠിച്ച ആ കുട്ടിയുടെ ആഗ്രഹം, പരീക്ഷ വരണം, പരീക്ഷ വരണം. പരീക്ഷ കഴിയുമ്പോഴാണ് ആവൻ ആള് തെളിയാൻ പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, പോരാട്ടങ്ങളും പരീക്ഷകളും വരുമ്പോൾ നീ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. നീ ആരാണ് തെളിയാൻ പോവാ. ഒരു കാര്യം പറയാം, നീ പരീക്ഷ സഹിക്കണം. ആ പരീക്ഷ കഴിയുമ്പോൾ നീ ആരാന്ന് വെളിപ്പെടാൻ പോകയാ. പോരാട്ടങ്ങളും പരീക്ഷകളും പ്രതികൂലങ്ങളും ദൈവത്തിന്റെ പൈതലെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, പതറിപ്പോകരുത്. ഞാൻ എപ്പോഴും പറയും, അനുഭവത്തിൽ നിന്ന് പറയും, നീ മുഴങ്കാലും മേലിരിക്കണം. നീ മുടങ്ങാലും മേലിരുന്ന് ജാഗരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കും. ഇയോ പറയുക, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിൽ എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുക. പ്രൈസ് ദ ലോർഡ്. അബ്രഹാമിനെ പരീക്ഷിച്ചു, അബ്രഹാമത്തിൽ വിജയം പ്രാപിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്, ഇസഹാക്കിനെ യാഗം കഴിച്ചെന്നില്ല, കടിക്കാൻ നേരത്തെ ഒരാട്ടുകൊറ്റനെ പിടിച്ച് കണ്ടിച്ചെന്നാ. ഇസഹാക്കിനെ യാഗം കഴിച്ചില്ലെന്നാ ഉൽപ്പത്തിയിലെ. പക്ഷെ ആ സംഭവം യാഗം നടന്നതായിട്ടാണ് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 21 മുതൽ ഒന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന്. ആ 17 മുതൽ വായിച്ചോ മാമേ. അബ്രഹാമിനെ പറ്റി, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്ന. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായിട്ട് തെളിവില്ല. കത്തി അവരാച്ചൻ കത്തി എടുത്തപ്പോഴേ കർത്താവ് ഇടപെട്ട അവരാച്ച കണ്ടിക്കരുതെന്ന് പറഞ്ഞു. എടുത്ത കത്തി വീശി ഒന്നുമില്ല. നമ്മളെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് പൊട്ടത്തരം. ഇപ്പോഴും മിക്കതും പൊട്ടത്തരമൊക്കെയാ, നമുക്ക് ഉണർവുണ്ട്. അപ്പുറം ഞാൻ കത്തി എടുത്തിങ്ങനെ ഓങ്ങി വീശി, അത് നമ്മൾ പെണ്ണുങ്ങളെ ഇളക്കാൻ പറയുന്നതാ. വീശിയില്ല, ഓങ്ങിയില്ല, കത്തി എടുത്തെന്നേ ഉള്ളൂ. കത്തി എടുത്തപ്പോഴേ കർത്താവ് പറഞ്ഞു, അവറാച്ച കണ്ടിക്കരുതെന്ന് പറഞ്ഞു. കാരണം കർത്താവിനറിയാ, അവറാച്ചൻ പിന്നെ അമാന്തിക്കത്തില്ല, കത്തി എടുത്ത അവറാച്ചൻ കണ്ടിക്കും. നമ്മൾ കത്തി എടുത്ത് പിന്നെ ഇങ്ങനെ വീശി ഓങ്ങിയൊക്കെ നിൽക്കും, ജീസസ്. കാരണം കണ്ടിക്കണ്ടെങ്കിൽ തിരി പറയാന്നെങ്കിൽ മുഴുവൻ ആക്ഷനാണെന്നല്ലോ. സ്തോത്രം. ചില നിങ്ങൾ കണ്ടിട്ടില്ല, കൺവെൻഷൻ ആരാധിക്കത്തില്ല, ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, കത്തി എടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി, അവർ രാജ്യം കണ്ടിക്കും. അതുകൊണ്ട് അവർ അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ടില്ല, പക്ഷേ ഈ സംഭവം സ്വർഗത്തിലെ ദൈവം യാഗമായിട്ട് അംഗീകരിച്ചു. അതാ എബ്രായ ലേഖനക്കാരനെ കൊണ്ട് പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ വായിച്ചേ. ആ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. യാഗം അർപ്പിച്ചെന്നാ അവിടെ എഴുതിയേക്കുന്നത്.
അടുത്ത വാക്യം, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. അടുത്ത വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. രണ്ടു വാക്യത്തിലും അർപ്പിച്ചെന്നാ, രണ്ട് സാക്ഷികളും രണ്ട് വാക്യം മതിയല്ലോ. അപ്പൊ രണ്ട് വാക്യത്തിന് കൊടുത്തിരിക്കുക, യാഗം അർപ്പിച്ചു. അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തുവാന്ന് അടുത്ത വാക്യത്തിലുണ്ട്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാ. രോഗികളെ സൗഖ്യമാക്കുന്നവൻ, പൂലക്രിസ്തരെ പിടിവിക്കുന്നവൻ, ചന്ദ്രരോഗികളെ സൗഖ്യമാക്കുന്നവൻ, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നവൻ, ചകിടരെ കേൾക്കുമാറാക്കുന്നവൻ, മുടന്തനെ നടത്തുമാറാക്കുന്നവൻ, ഊമനെ സംസാരിപ്പിക്കുന്നവൻ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ, നേട്ടം വെച്ചതിന് ജീവൻ കൊടുത്ത് പുറത്തിറക്കാൻ കരുവുള്ളവനാ ദൈവം. എടാ, ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം വട്ടുപിടിച്ച ദൈവം അല്ലെന്ന്. അഖിലാണ്ടങ്ങളുടെ കുടയവനാ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകല വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയ സർവജ്ഞനായ ദൈവം, അവിടുന്ന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഇന്ന് രാത്രി അടുത്തുകൂടാത്ത വെളിച്ചത്തി വസിക്കുന്നവൻ, ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്യതകളുള്ളവൻ, ആരും കാണാത്തവൻ, ഇന്ന് രാത്രിയിൽ ആ സർവജ്ഞനായ ദൈവത്തെ നാം ആരാധിക്കുക. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം വിശ്വസ്തൻ. അടുത്തത് ശക്തൻ എന്നെണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ, അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. എങ്ങനുണ്ട് സ്തോത്രം. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഉൽപ്പത്തിയും കൂടെ ചേർത്ത് പഠിച്ചാൽ ഇസഹാക്കിനെ അബ്രഹാം കൊണ്ട് യാഗം കഴിച്ചു. ഇസഹാക്ക് മരിച്ചു. തിരിച്ചു വന്നത് ഉയർക്കപ്പെട്ട ഇസഹാക്കിനെയും കൊണ്ടാണ് വന്നത്. എബ്രായ ലേഖനം കൂടെ ചേർത്ത് പഠിക്കുമ്പം സ്തോത്രം, ഉയർത്ത ഇസഹാക്കുമായിട്ടാണ് അബ്രഹാം തിരിച്ചു വന്നത്. പോകാൻ നേരത്തും അബ്രഹാം പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ബാല്യക്കാരോട് ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. വിശ്വാസ പ്രഖ്യാപനം ഇംഗ്ലീഷിൽ എന്തോ ഫെയ്ത്ത് ഡിക്ലറേഷനോ, തെറ്റിയോ, ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ആയിക്കോട്ടെ, വിശ്വാസ പ്രഖ്യാപനം. അബ്രഹാം വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു, എടാ നിങ്ങൾ കരുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ചെറുക്കനും അവിടെ ചൊല്ലും, ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ ആരാധിക്കും. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, എടാ കരുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, അത് വേർപാടാണ്. വേർപാട് പാലിക്കണം ദൈവമക്കള്. കരുതയും ബാല്യക്കാരൻ കൊണ്ടുപോയ ആരാധന ചെറിയാകുകയല്ല. അയ്യോ ആരാധന ഇപ്പൊ ചെറിയ സ്റ്റേജ് ആയിരിക്കുമ്പോൾ തന്നെ മൊബൈൽ തോണ്ടുകയും മാന്തുകയും മർത്താനുമല്ലേ ആരാധന ചെറിയാകുന്നില്ലെന്ന്. ആ ഇല്ലെന്ന്. പല ബിസിനസ്സുകളല്ലേ ആരാധന ശരിയാകുന്നില്ല. എല്ലാവരും ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇവനിങ്ങനെ ഉറുക്കനിരിക്കും പോലെ ഇരിക്കുകയാ, ദൈവത്തെ ആരാധിക്കുന്നില്ല, ശരിയാകുന്നില്ല. വേർപാടുണ്ടായിരിക്കണം. ബാലിക്കാരൻ നിങ്ങൾ ഇവിടെ ഇരിക്കേ, നിങ്ങൾ കരുതയുമായിട്ട് വിടിക്കണം, ഞാനും ചെറുക്കാനും കൂടെ അവിടെ ചെല്ലും. എൻ്റെ ഭാഷ പറയാ, ഞാൻ ചെറുക്കനുമായിട്ട് അവിടെ ചെല്ലും, എൻ്റെ കത്തിയുണ്ട്, വിറകുമൊക്കെ ഉണ്ട്, തീയുമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് അവൻ്റെ കയ്യും കാലും കെട്ടി യാഗപടത്തിൽ ഞാൻ ഇവനെ കിടത്തി തുണ്ടം തുണ്ടം കണ്ടിക്കും. ഇവനെ കണ്ടിച്ചിട്ട് ഞാൻ ഇവന് തീ കൊളുത്തും. തീ കൊളുത്തി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഹോമയാഗം തികച്ച് തീരാൻ 2 മണിക്കൂറെന്നാ. 2 മണിക്കൂർ കൊണ്ട് എൻ്റെ ചെറുക്കൻ കത്തി ചാമ്പലായി ഒരു പിടി ചാരമാകും. ആ ചാരമായാൽ ചാരം കുടത്തിനകത്ത് നിറച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കുകയല്ല, ഈ ചാരത്തിൽ നിന്ന് ഞാൻ ഇവനെ ഉയർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരും. എൻ്റെ ദൈവം അതിന് മതിയായവനാ. അല്ലാതെ അവൻ ചെറുക്കൻ്റെ ചാരം കുടത്തിനകത്ത് ആക്കി വെച്ച് അവൻ കുടുംബക്കാർക്കെല്ലാം കൂടെ വീരം വെച്ച് കൊടുക്കുകയല്ല. കുറച്ച് ചാരം നിങ്ങൾ പാമ്പാടി കൊണ്ടുവെക്കണം, പിന്നെ കുറച്ച് ചാരം നമുക്ക് വത്തിക്കാനിലോട്ടും കൊടുത്തേക്കണം, കുറച്ച് ചാരം നമുക്ക് ദേവലോകത്തോട്ടും കൊടുക്കണം, കുറച്ച് ചാരം ഓക്കുന്നെങ്കിൽ നമുക്ക് എവിടാ കുമ്പനാട്ടോട്ടും, കുമ്പനാട്ട് വേണ്ടായിരിക്കും, എന്നാ വേണ്ട. പ്രൈസ് ദ ലോർഡ്. എടാ ഇസഹാക്കിന്റെ ചാരം ഈ നമുക്ക് അല്ല, അബ്രഹാമിന്റെ വിശ്വാസം. ഞാൻ ഇവനെ കണ്ടിക്കും, തുണ്ടം തുണ്ടമായിട്ട് വെക്കും, കാമ തീ കത്തും, ഇത് കത്തി ഇവന്റെ മാംസം കത്തിക്കരിഞ്ഞ് ചാമ്പലാകും, ഒരു പിടി ചാരമാകുമ്പോൾ ഞാൻ ഇട്ട ചോടുകല്ല, ഈ ചാരത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിച്ചു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ.
ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വർദ്ധിക്കേ. വിശ്വാസം വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം. എന്റെ ദൈവം വിശ്വസ്തൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാ. നിന്റെ വിശകത്തിന് ഇന്ന് രാത്രി ദൈവം പരിഹാരം തരും. ഈ രോഗം നിന്നെ മുടിച്ചു കളയാനല്ല, ഈ രോഗത്തിന് യേശു സൗഖ്യം തരും. ഈ പ്രശ്നം നിന്നെ തകർത്ത് കളയാനല്ല, ഈ പ്രശ്നത്തിൽ നിന്ന് യേശു നിന്നെ പിടിവെക്കും. ഉടമനാ ജലതല പടമന തിരുവിക പടപടമന. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുക, എന്റെ കുടുംബം നശിച്ചു പോകത്തില്ല, ഞാൻ മുടിഞ്ഞു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, എന്റെ തലമുറ നശിക്കത്തില്ല, ഞാൻ ശുശ്രൂഷയിൽ പരാജയപ്പെടത്തില്ല. എന്റെ ദൈവം എന്നെ മാനിക്കും, സഭയെ ദൈവം ഉയർത്തും, സെന്ററിനെ അനുഗ്രഹിക്കും, ആത്മാക്കളെ ദൈവം തരും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ. അവിശ്വാസം എന്ന ദുഷ്ടകൃത്യത്തെ ശാസിച്ച് ഇന്ന് രാത്രി വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുക, എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എന്നെ രക്ഷിക്കും, എന്റെ ദൈവം എനിക്ക് നീക്കുപോക്ക് നൽകും. നമ്മുടെ ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാ. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ അധികഭാഗം പറയുന്നില്ല, എന്നേക്കാൾ നന്നായിട്ട് ദൈവോചനം അറിയാവുന്ന കർത്തദാസന്മാരാണ് കേൾക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഈ പരീക്ഷ ജയിക്കുക, ഉയർത്ത ഇസഹാക്കുമായിട്ടാണ് പോകുന്നത്. ഈ പ്രതിരൂപ സ്വരൂപമാണല്ലോ പഴയ നിയമവും പുതിയ നിയമവും, നടലും പൊരുളും. അങ്ങനെ നടലും പൊരുളും പഠിക്കുമ്പോൾ സാധാരണ പഠിക്കാറുള്ളതും പഠിപ്പിക്കാറുള്ളതും വലിയ കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് അങ്ങനെ വലിയ അപാകതയില്ല. അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴലായിട്ട് നിൽക്കുകയും ഇസഹാക്ക് കർത്താവാകുന്ന ക്രിസ്തുവേശുവിന് നിഴലായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ റിബേക്ക ദൈവസഭയ്ക്ക് നിഴലായിട്ടൊക്കെ ആ നിഴലും പൊരുളും പഠിപ്പിക്കുന്നത് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ സൈബ് അപ്പം അങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങൾക്കറിയാം, അങ്ങനെയെങ്കിൽ ഇസഹാക്ക് മരിക്കുന്നത് എത്രാം അധ്യായത്തിലാണ്? ഏതപ്പാ ഗോതമംഗലം? വായിച്ച രണ്ട് സഹോദരിമാരുണ്ട്, അവരോടാ ചോദ്യം. മറ്റവരോട് നിങ്ങളുടെ ലീലയോ മയക്കിരിക്കുന്നത്, ഇസഹാക്ക് മരിച്ചത് ഏത് അധ്യായത്തിലാണ്? ഇവിടെ ഇതുങ്ങൾ രണ്ടും അമ്മാമ്മ ഇസഹാക്ക് മരിച്ചത് ഏത് അധ്യായത്തിലാണ്? ഈ വിധത്തിൽ ചിന്തിച്ചാൽ 22 അതെ 22 അബ്രഹാമിനെ പരീക്ഷിക്കുന്നത്, 22 ഇസഹാക്കിനെ യാഗം കഴിക്കുന്നത്. അവിടെ കണ്ടിക്കുന്നില്ലെങ്കിൽ എബ്രായലേഖനം ചേർത്ത് പഠിച്ചാൽ യാഗം നടന്നെന്നാ. യാഗം അർപ്പിച്ചു 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 എന്ന് രണ്ട് പ്രാവശ്യം. ഇനി ഇനി ഇങ്ങോട്ട് നോക്കൂ, നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് സഹായത്തുമായിട്ട് നിൽക്കണേ. സ്തോത്രം, ദൈവം നിങ്ങളെ അനുജയിക്കട്ടെ. അപ്പോൾ 22 അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ചു, മരിച്ച് അടക്കപ്പെട്ട ഉയർത്ത ഇസഹാക്കുമായിട്ടാണ് അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഞാൻ പ്രത്യാശയ്ക്കൊരു കാര്യം പറയാം, ഇത് കാൽവറി മരണത്തിന് നിഴല. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം മനുകുലത്തെ രക്ഷിക്കുവാൻ, മാനവജാതിയെ രക്ഷിക്കുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ, മനുഷ്യവർഗത്തിന്റെ രക്ഷ വരുത്തുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ ഒരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അതിന് നിഴലാണ് 22. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരിക. അപ്പം ഇസഹാക്കിന്റെ മരണം ഏതാധ്യായത്തില? 20 മൈക്ക് കൂടെ പറഞ്ഞു. ഉൽപ്പത്തി 22. 22 ഇങ്ങോട്ട് നോക്കിയേ, ഒരു ചോദ്യവും കൂടെ. ഇസഹാക്കിന് അമ്മാമ്മ കുനിഞ്ഞിരിക്കുന്ന ഞാൻ ചോദിക്കുകയല്ലോ നടത്താന്നോ? കുനിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, നേരെ നോക്കുമ്പോൾ ചോദിക്കുകയല്ല. 22 ഇസഹാക്കിന്റെ മരണം. ഇസഹാക്കിന്റെ കല്യാണം ഏതാധ്യായത്തിലാണ്? മാഷന്മാരാരും പറയണ്ട, മാണിച്ച 24 മാണിച്ചന്റെ ഇരിപ്പുണ്ട്, കല്യാണത്തിന് വിളിക്കാത്തത് പോലെ ആയിരിക്കുന്നത്. 24 ഇസഹാക്കിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ 22 ഇസഹാക്ക് മരിച്ചു, അടക്കി ഉയർത്ത ഇസഹാക്ക്, ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരിക. ഓരോ
ഒറ്റ അധ്യായം കഴിഞ്ഞ ഉടനെ ഇസഹാക്കിന്റെ കല്യാണമാണ്. ഞാൻ അധ്യായത്തിന്റെ കണക്കിലായി പറയാനേ, അധികം താമസിച്ചില്ല, ഒരൊറ്റ അധ്യായത്തിന്റെ വിടവേ ഉള്ളു. ആ വിടവും വലിയ വിടവാ. ഇസഹാക്കിന്റെ അമ്മ മരിക്കുക, സാറാമ്മ മരിക്കുക, അതാ 23. 23 സാറാമ്മ മരിക്കുന്നു, ആ ഒരു ചെറിയ വിടവേ ഉള്ളൂ. അടുത്ത 24 ഇസഹാക്കിന്റെ കല്യാണം. എലയാസറിനെ വിട്ടു, എലയാസർ അതിൻ്റെ പരുവത്തിന് നിന്നപ്പം വെള്ളം കോരാനായിട്ട് ഇല്ല, ഈ കണത്തിങ്കരയല്ല പരിപാടി മുഴുവൻ. ആട്ടെ, ആ നടത്തവും വരവുമൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി ആ ബാല അതിസുന്ദരി എന്ന അത് ആത്മീക സൗന്ദര്യം ഒന്നും വിവരിക്കുന്നില്ല ഞാൻ. അവിടെ ആ നടപ്പും വരവും കണ്ടു, ചോദ്യമൊക്കെ ചോദിച്ചു, അതിനും ആൻസറൊക്കെ പുള്ളി പറഞ്ഞതുപോലെ ഇച്ചിരി വെള്ളം കുടിക്കാൻ തരണമെന്ന് പറഞ്ഞപ്പം സഹോദരി എന്തുവാ പറഞ്ഞേ? ഉറക്കെ പറ, റിബാക്കയുടെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്തുവാ പറഞ്ഞേ? നിനക്കും തരാം, ഒട്ടകത്തിനും കൊടുക്കാം. ഇങ്ങോട്ട് നോക്കി, എത്ര ഒട്ടകം ഉണ്ടായിരുന്നു? ആ ഉള്ളതാട്ട് പത്തൊട്ടകങ്ങൾ. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ പത്തൊട്ടകം നിനക്കും തരാം, നിന്റെ ഒട്ടകത്തിനും. ഇത് കേട്ടപ്പോൾ ഇവിടെ നടത്തോൻ രീതിയും സംസാരവും ശൈലിയും പ്രകൃതിയും പ്രകൃതവും ആ വരവും ഒക്കെ കണ്ടപ്പോഴേ എലയാസറിന് ബോധിച്ചു, ഇത് ഞങ്ങളുടെ വീട്ടിൽ നിർത്താൻ കൊള്ളാവുന്ന ആ അല്ല, 10 ലക്ഷം ഒരു ഭൂതവും അല്ല. പൂക്കുകയില്ല, വാരുകയില്ല, തുണിയും കഴുകുകയില്ല, വീട്ടിലുള്ളവർക്ക് ഒന്നും കൊടുക്കുകയില്ല, ചുമ്മാ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്നിങ്ങനെ എവളെ കണ്ടപ്പോഴേ പിടികിട്ടി, ഇവളെ കുടുംബത്ത് നിർത്താൻ കൊള്ളാം. ഉത്തമസ്ത്രീയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യവരം ചെയ്ത ബാലയെ, ഉത്തമസ്ത്രീയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യവരം ചെയ്ത ബാലയെ. പാടാൻ അധികം നേരമില്ല, അധികം ശീലം പാടാൻ നോക്കുകയല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ റിബായ്ക്കായ കണ്ട് ഇസഹാക്കിൻ്റെ കല്യാണമാണ്. അപ്പോൾ 22 മരിച്ചു, അടക്കി ഉയർത്ത ഇസഹാക്ക്. 24 കല്യാണമാണ്. ഒരു കാര്യമോടെ പറയാം, കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു. അടക്കി തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിപ്പാൻ അവിടുന്ന് തിരിച്ചു വരാൻ പോവുക. 23-ാം അധ്യായത്തിൽ ഒരൊറ്റ വിടവല്ലേ ഉള്ളൂ, ആമെ അടുത്ത 24 കല്യാണം നടക്കുകയല്ലേ, ആമെ കാൽവറിയിൽ ദൈവത്തിന്റെ അളവുകോൽ വെച്ച് ദൈവത്തിന്റെ ദിവസങ്ങളും മാസങ്ങളും വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അധികം താമസമില്ലാതെ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് വാട്ടം കറ ചുളുക്കം മാലിന്യമൊന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി, തനിക്ക് മുൻനിർത്തേണ്ടതിന് അവൻ വേളി കടിപ്പാൻ കടന്നു വരുവാൻ യേശു സമാഗതമായി. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. വാട്ടമാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ, ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. വാട്ടമാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ, ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. നിളയുഗമായി തൻ്റെ കൂടെ വാണിടാ, നിളയുഗമായി തൻ്റെ സിയോൻ കുമാരി നിൽക്കാന്തൻ വേഗം വരുന്നിടാ, സിയോൻ കുമാരി നിൽക്കാന്തൻ വേഗം വരുന്നി. പ്രത്യാശയുള്ളവർ കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം, കർത്താവ് കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു.
അധികം താമസിക്കാതെ സഭ ആരംഭിക്കുകയായിരുന്നു. എല്ലാം കൂടെ ഒരു 50 ദിവസം. ഇസഹാക്ക് മരിച്ചു. അടക്കി ഉയർത്ത ഇസഹാക്കുമായിട്ട് എൻ്റെ ഭാഷയാണ് അവറാച്ച വീട്ടിലോട്ട് വരുമ്പോൾ കേട്ട വാർത്ത എന്നാണെന്ന് അറിയാമോ? സ്തോത്രം അവന് വേണ്ടി ഒരു പെൺകുട്ടി അവിടെ ജനിച്ചെന്ന്. നിങ്ങൾ ആ തിരുവെടുത്ത് ഒന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ 23-ന്റെ മേളിൽ ഒരു ചെറിയ കണ്ണികയുണ്ടല്ലോ അമ്മാമ്മ, ആ കണ്ണിക അങ്ങ് വായിച്ചു. നിന്റെ സഹോദരനാകുന്ന അവന് പ്രിയപ്പെട്ടവന് മിൽക്കയും മക്കളെ പ്രസവിച്ചെന്ന് വർത്തമാനം കിട്ടി. അവരാരെന്നാൽ ആദ്യജാതൻ ഊസ് പിന്നെ അവന്റെ അനുജൻ ബൂസ് അരാമിന്റെ പിതാവായ ജനിപ്പിച്ചു. ആ റിബേക്കയാണല്ലോ ഇസഹാക്കിന്റെ വധു. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് തിരിച്ചു വരുമ്പോൾ കേൾക്കുന്ന വാർത്ത ബെഥുവേലിൽ റിബേക്ക ജനിച്ചെന്ന്. കാൽവരിയിൽ അവിടുന്ന് മരിച്ചു. അവൻ അടക്കി. തിരുവെടുത്ത് പറയും പോലെ 3-ന് ഉയർത്തു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പത്തൂടിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിറങ്ങി വന്ന് ഇരുന്ന ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. പല ഭാഷക്കാരും ഒക്കെ കടന്നു വന്നു. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം കൃപയിൽ നിന്നു. അവൻ 3000 ഒറ്റയടിക്ക് കയറി. ആ 47-ാം വാക്യം കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. അധികം താമസിക്കാതെ യേശു തിരിച്ചു വരും. എന്തിന്? തിരുസഭയെ വേണു ചെയ്യുവാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പരീക്ഷകൾ വിവിധമായി വരുമ്പോൾ ക്ഷീണിച്ച് മടുത്തു പോകരുത്. നീ അതിനെ തരണം ചെയ്ത് അതിനെ ജയിക്കണം. ഞാൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞു വരാൻ പോവാ. ഈ വിവിധ പരീക്ഷകൾ വരുമ്പോൾ എന്നെ കൊണ്ടൊക്കുമോ, എങ്ങനെയാകുമെന്ന് ചിന്തിക്കണ്ട. പാപമടിക്ക് നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ നായകൻ. സ്തോത്രം, സകല വിഷയത്തിലും അവിടുന്ന് ജയിച്ചു. യേശുവിനെ പിശാച് പരീക്ഷിച്ചല്ലോ. മത്തായി 4, ലൂക്കോസ് 4, മർക്കോസൂടെ ചേർത്ത് പഠിക്കുമ്പോൾ മത്തായി ഞാനെപ്പോഴും പറയും, മത്തായി 4 വായിക്കുന്ന 40 കഴിഞ്ഞപ്പോൾ പിശാച് വന്നെന്ന. എന്നാൽ ലൂക്കോസ് പറഞ്ഞത് 40 കഴിഞ്ഞപ്പോഴല്ല, 40 ദിവസവും പിശാച് പോരാടിയെന്ന. മത്തായി 4:1 ലൂക്കോസ് 4:1 വായിച്ച പെട്ടെന്ന് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ഉപവസിച്ച് കഴിഞ്ഞാന്നേ വിശന്നത്. നമുക്ക് ഡേറ്റ് കേൾക്കുമ്പോഴേ വിശക്കുന്ന വിശുദ്ധന്മാരുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. ചിലക്ക് കടുക് താളിക്കുന്ന മണം അടിക്കാൻ മേലെ അന്നേരം പ്രമാണം വിടും. അതാ ചെല്ലി പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ പോലും ഒന്നും കത്തിക്കല്ല, കത്തിച്ചാൽ ഇപ്പുള്ളി കുഴയും. അതിനാ വരുന്നവനെയും കൂട്ടിട്ട് കുഴയ്ക്കുക. അപ്പോൾ ഏതായാലും യേശുവിന് ഇത് കഴിഞ്ഞപ്പോഴാ വിശന്നത്. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് 40 കഴിഞ്ഞപ്പോൾ പിശാച് വന്നെന്ന. എന്നാൽ ലൂക്കോസ് കുറച്ചുകൂടെ ചരിത്രം നന്നായി പഠിച്ചയാളായത് കൊണ്ട് പറഞ്ഞത് 40 കഴിഞ്ഞപ്പോഴല്ല, 40 ദിവസവും പരീക്ഷിച്ചെന്നാ വായിച്ച് ആ ലൂക്കോസ് 4:1 പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിന്നെ പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിശാച് അവനെ 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്ന. അപ്പൊ 40 കഴിഞ്ഞപ്പോഴല്ല വന്നത്, വന്നു. പക്ഷെ 40 ദിവസവും പിശാച് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇനി എങ്ങനത്തെ പരീക്ഷയായി 40 ദിവസം? അതിനെപ്പറ്റി ഒരു സൂചന മർക്കോസ് തരുന്നുണ്ട്. മർക്കോസ് 1:12 അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആനയും കടുവായും പുലിയും കരടിയും അവൻ സിംഹവുമായിട്ട് യേശുക്രിസ്തു ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള എല്ലാ വന്യജീവികളും ആ സമയത്ത് അവിടെ കാണത്തുമില്ല. കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചിന്ത അവൻ വലിയ തെറ്റില്ല. മൃഗീയമായ പല വിഷയങ്ങൾ ഈ 40 ദിവസവും ജീവിതത്തിൽ ആഞ്ഞടിച്ചു. എന്നാൽ അതിനെയെല്ലാം യേശു ജയിച്ചു.
എന്നെ കേൾക്കുന്ന കർത്തൃവേലക്കാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, മൃഗീയമായ പല വിഷയങ്ങൾ നിന്റെ ശുശ്രൂഷയിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായി കടന്നു വരുമ്പോൾ നീ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. അതിനെ തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ, ജയിക്കുവാൻ ദൈവം നിനക്ക് കൃപ നൽകും. കാട്ടുമൃഗങ്ങളോട് എന്ന് പറഞ്ഞാൽ കാട്ടാനയും കരടിയും പുലിയായിട്ട് ഉപദേശിച്ചെന്നൊന്നും എന്ന് പറഞ്ഞാൽ ഈ മൃഗീയമായ സ്വഭാവമുള്ള വ്യക്തികളുണ്ട്. പുസ്തകത്തിൽ അങ്ങനെയാണെന്നല്ലോ പഠിപ്പിക്കുന്നത്. സ്തോത്രം ഒരുത്തനെ പറ്റി പറയാം, അവൻ കാട്ടുകഴുതേ പോലാണ്. കഴുതയല്ല, കാട്ടുകഴുത സ്വഭാവമാണ്. കഴുതയ്ക്കേ ബോധമുള്ളതല്ല, കാട്ടുകഴുതയ്ക്ക് യാതൊരു ബോധവും ഉള്ളതല്ല. ഒരുത്തനെ പറ്റി പറയുക ബാലസിംഹമാണ്. ഒരുത്തനെ പറ്റി പറയുക കടിച്ചു കീറുന്ന ചെന്നായി. ഒരുത്തനെ പറ്റി പറയുക പേടമാൻ. സ്തോത്രം. ഇങ്ങനെ ചില പരാമർശങ്ങൾ തിരുവെടുത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ മൃഗീയമായ പല വിഷയങ്ങൾ ആമ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. നമ്മുടെ ജീവിതത്തിലും മൃഗീയമായ പല വിഷയങ്ങൾ കടന്നു വരും. ഞാൻ ദൈവമക്കളോട് ഉറപ്പിന് ധൈര്യത്തിന് ഒന്നുകൂടെ ആവർത്തിക്കാൻ, നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ രണ്ട് വിഷയത്തിൽ നീ ജയിക്കണം. ഒന്ന് ആത്മശക്തി, രണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ. ഈ വില പരീക്ഷകളും പോരാട്ടങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവിടുന്ന് ജയിച്ചത് ആത്മശക്തിയോടെ കടന്നുപോയി. ദൈവത്തിന്റെ വചനത്താൽ ഇതിനെ ജയിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിവിധ പരീക്ഷകളും പോരാട്ടങ്ങളും വരുമ്പോൾ ദൈവത്തിന്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അതിനെ ജയിക്കണം. മൂത്താം ബാഗിലെ ഉപദേശിയോട് ഒരുത്തം വന്ന് ചോദിച്ചു, അപ്പച്ച പരീക്ഷ ഉണ്ടെന്ന്. പുള്ളി പറഞ്ഞു, പരീക്ഷ ഉണ്ട് മോനെ. അപ്പൊ അവൻ ചോദിച്ചു, അറിയാനുള്ള കൃഷ്ണയ്ക്ക് ചോദിച്ചു, എപ്പോഴൊക്കെയാ പരീക്ഷ എന്ന്. ടൈം അറിയാമായിരുന്നു, അതനുസരിച്ച് ജീവിക്കാനാ. ഉടനെ ഉപദേശി പാടിയ പാട്ട് നിങ്ങൾക്കറിയാം, പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. അവൾ പകലിൽ പരീക്ഷ വരും, രാത്രി പരീക്ഷിക്ക പരീക്ഷ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. അതൊന്നും വിവരിക്കുന്നില്ല. അപ്പൊ അവൻ വന്ന് ചോദിച്ചു, അപ്പച്ചാ ആരൊക്കെയാ പരീക്ഷിക്കുന്നെന്ന്. ആളറിയാമെങ്കിൽ അതിനനുസരിച്ച് നിൽക്കാനാ. ഉടനെ അടുത്ത ലൈൻ എഴുതി, പാപം പരീക്ഷിക്കും ലോകം, പരീക്ഷിക്കും സാത്താൻ, ബന്ധുക്കൾ തന്മർത്യ ജഡം. പാപം പരീക്ഷിക്കും ലോകം, പരീക്ഷിക്കും സാത്താൻ, ബന്ധുക്കൾ തന്മർത്യ ജഡം. പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, താത്താൻ പരീക്ഷിക്കും, മർത്യ ജനങ്ങൾ പരീക്ഷിക്കും, ബന്ധുമിത്രാദികളെക്കൂടി വിവിധ പരീക്ഷകൾ ദൈവവൈദ്യരെ നിനക്കെതിരെ വരും. അപ്പൊ എങ്ങനെ ജയിക്കാന്നും കൊച്ചുകുഞ്ഞ് അതിനടിയിൽ എഴുതിയിട്ടുണ്ട്. ദൈവാത്മശക്തിയാലെല്ലാം ജയിക്കുവാൻ നസറായ വീരൻ താൻ സഹായിക്കും. ദൈവാത്മശക്തിയാൽ എല്ലാം ട്ടും തീരാ പോലി ചോണി തലത്തിലും പരീക്ഷകൾ. ജിബ്രാൽട്ടർ പാറമേൽ തട്ടും തീരാ പോലി ചോണി തരത്തിലും പരീക്ഷകൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിവിധ പരീക്ഷകൾ കടന്നു വരുമ്പോൾ നീ തകർന്നു പോകരുത്. രണ്ട് വിഷയത്തിൽ അതിനെ ജയിക്കണം. ഒന്ന് ദൈവത്തിന്റെ വചനത്താൽ, രണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഞാന് പെന്തിക്കോസുകാരോട് പറയാറുണ്ട്, എടാ നമ്മുടെ ആരാധനയില് ഈ രണ്ട് കാര്യവും ശക്തമാക്കണം. ഒരു മണിക്കൂർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നിന്റെ ചപ്പളാത്തി അടിയും, നിന്റെ ഷൂന്ന് ബലൂന്റെ കാറ്റ് മുമ്പില് നിന്നെ പ്യാജി ചപ്പും. ഇനി എന്നാ ചപ്പാനാ? പണ്ട് നാടന്മാവേ നിന്ന് മാങ്ങ വീടുമ്പോ നമ്മൾ ഓടിച്ചെന്നെടുത്തു. എടാ സഭായുഗത്തിലെ സഭയെ വരുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. നീ കമ്മിറ്റി കയറുകയാണെ അഭിഷേകത്തിൽ വേണം കയറാൻ. നീ സെക്രട്ടറി ആ ട്രഷറാക്കും. എന്നോട് പറഞ്ഞു ഒന്നും പറയരുന്ന, പറഞ്ഞേ പോവുള്ളൂ. ആ സ്തോത്രം.
ഒരാടെ കാര്യമോ ഒരു സഭയുടെ കാര്യമല്ല, മുഴുവൻ ആൾക്ക് മുഴുവൻ പെന്തക്കോസ്തുകാരോടാണ്. ഇതിനകത്ത് വരുന്നവനെല്ലാം അഭിഷേകം പ്രാപിക്കണം. നീ ആത്മനിറ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ നിറയണം. സ്തോത്രം പാട്ട് പാടുമ്പോ ഇങ്ങനെ ടാറ്റ അടിച്ച് നിൽക്കുകയല്ല, കൈ അടിച്ച മുഴങ്കാലം ഉണ്ടെങ്കിൽ മുഴങ്കാലിൽ ഇരുന്ന് ഇനി കസാര കസാരയിലാത്ത ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ ആരാധിക്കണം. എടാ പാട്ട് പാടാൻ വരുന്നവനെല്ലാം അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. കൊട്ടാനും ഞോണ്ടാനും വരുന്നവനും അഭിഷേകം ഉണ്ടായിരിക്കണം. നീ നിന്റെ നിന്റെ കുന്തമൊന്നും കാണിക്കരുത്. ആ സ്തോത്രം അഭിഷേകമില്ലാത്ത ഒറ്റയൊരുത്തനെ കയറ്റരുത്. നിന്റെ പെട്ടിയും കുന്തം ഒരുത്തന്നെ പോടാന്ന് പറയണം. ആ സ്തോത്രം, ഇത് പെന്തക്കോസ്, ഇത് പെന്തക്കോസ്. ആരാധനയുടെ വിടുതൽ അനുഭവിച്ച ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നത്. അന്യഭാഷകളുടെ ശക്തികളുടെ മഹത്വം മനസ്സിലാക്കിയവര് ഇന്ന് രാത്രി ഇരിക്കുന്നത്. ഇതാരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെ പിടിച്ചടക്കും. ദൈവശക്തികൾ ദൈവത്തെ ആരാധിക്കണം. സഭായുഗത്തിന് ഒരു മണിക്കൂർ നൃത്തം ചെയ്ത് ആരാധിക്കണം. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താൻ താങ്കൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. പ്രൈസ് ദ ലോർഡ്. ഒരു മണിക്കൂർ നന്നായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച്, എന്റെ അഭിപ്രായം കൂടെ ചേർത്ത് പറയാ, ഒരു ഒന്നര മണിക്കൂർ കറതീർന്ന വചനവും കൂടെ പ്രസംഗിച്ച് ആ സഭയെ തകർക്കാൻ ഒരു ശക്തിക്ക് ഒക്കത്തില്ല. ആ ദൈവഭയതനെ മുടിച്ചു കളയാൻ ആർക്കും ഒക്കത്തില്ല. രണ്ട് വിഷയത്തിൽ നീ ജയിച്ചോണം. ഒന്ന് ആത്മശക്തി, രണ്ട് ദൈവത്തിന്റെ വചനം. പരീക്ഷകളെ ജയിക്കുവാനുള്ള മാർഗം ഒന്നതാ. ആമേൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ